എല്ലാവർക്കും സെല്ലാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ കണ്ണൂരിൻ്റെ സ്വന്തം കോക്ടെയിൽ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു കോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ പഴുത്തിട്ടുള്ള നല്ല പപ്പായയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള പപ്പായ എടുക്കുമ്പോഴാണ് ഈ ഒരു കോക്ടെയിലിന് ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടായിട്ടിരിക്കുന്ന ക്യാരറ്റ് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള പപ്പായയുടെ അതേ അളവിൽ തന്നെ ഈക്വലായിട്ട് തന്നെ ക്യാരറ്റ് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കോക്ടെയിലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇല്ലേ, അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടിയാക്കിയതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഐസ് മോൾഡിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് പാലുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കിട്ടാനും ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാല് നന്നായിട്ട് കട്ടിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഐസ്ക്രീം എടുക്കുമ്പോൾ എപ്പോഴും വാനില ഐസ്ക്രീം തന്നെ എടുക്കുക. അപ്പോഴാണ് കണ്ണൂർ കോക്ടെയിലിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനത് 2 സ്കൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഓൾറെഡി ഇതിൽ മധുരം ഉണ്ടാവും, കാരണം ഐസ്ക്രീമും പപ്പായൊക്കെ നല്ല മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ കണ്ണൂർ കോക്ടെയിൽ ആവണമെന്നുണ്ടെങ്കിൽ 1-2 ഐറ്റംസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അനാറാണ്. ഇതൊരു 2-3 ഗ്ലാസ് കോക്ടെയിൽ ഉണ്ടാവും. അപ്പോൾ അതിനൊരു 2 ടേബിൾ സ്പൂൺ അനാർ തന്നെ മതിയാവും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അനാർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടാണ്. അതൊന്നും ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിയാണ്. അതും 2 ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് മാത്രം ഈ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയി പോവും. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ ഒരു കോക്ടെയിൽ ഉണ്ടാക്കിയാൽ അപ്പം തന്നെ കുടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പപ്പായ ചെറിയൊരു കയ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടെടുത്ത് ഒന്ന് കളർഫുള്ളാക്കാം. അപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പുളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.